സംസ്ഥാനത്ത് വി ഐ പി ഡ്യൂട്ടികൾ ബഹിഷ്കരിക്കാൻ കെ ജി എം ഒ എ തീരുമാനമെടുത്തിരിക്കുന്നു. ഇസഡ് കാറ്റഗറിയുള്ള രാഷ്ട്രീയ നേതാക്കൾ, ഒപ്പം തന്നെ ഭരണകർത്താക്കൾ, ഇവർക്ക് വേണ്ടി പ്രത്യേകം നൽകുന്ന മെഡിക്കൽ സേവനം അത് തൽക്കാലം ബഹിഷ്കരിക്കാനാണ് ഇപ്പോൾ കെ ജി എം ഒ എ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം കെ ജി എം ഒ എയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജീവനാണ് ഉള്ളത്. ആദ്യം തന്നെ ഇസഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആരൊക്കെയാണുള്ളത്? കേരള മുഖ്യമന്ത്രി, കേരള ഗവർണർ ആണ് കേരളത്തിലെ ഇസഡ് കാറ്റഗറിയിലുള്ള നേതാക്കന്മാരുള്ളത്. പുറത്തുനിന്ന് വരുന്ന മറ്റ് ആളുകൾ? പുറത്തുനിന്ന് വരുന്നത് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, പ്രൈം മിനിസ്റ്റർ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ സ്പീക്കർ, ആ നിലയിലുള്ള ആൾക്കാർ, പ്രതിപക്ഷ നേതാവ്, അങ്ങനെയുള്ളവരെ മറ്റ് ഇസഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കും വി പി ഡ്യൂട്ടിയുടെ മെഡിക്കൽ ടീമിനെ നിയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇസഡ് കാറ്റഗറിയുള്ള വി ഐ പികൾ സംസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഡോക്ടർമാരുടെ സേവനം, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് കൂടെ കാണും, അതിൽ ഒരു ഡോക്ടർ, പിന്നെ സ്റ്റാഫ് നഴ്സ്, ബാക്കി ജീവനക്കാർ, എന്തുകൊണ്ടാണ് നിങ്ങളത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഈ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്ക് മതിയായ താമസ സൗകര്യം, ഭക്ഷണം, വിശ്രമിക്കാനുള്ള റൂം, സെപ്പറേറ്റ് വെഹിക്കിൾ വേണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പൊതുഭരണ വിഭാഗത്തിൻ്റെ ഓർഡർ നിലവിലുള്ളതാണ്. പക്ഷേ ഇതുവരെയും അങ്ങനത്തെ ഒരു നിലവിലുള്ള സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല. രാവിലെ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ വൈകുന്നേരം 7:30 വരെ കിടക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഇപ്പോൾ രാവിലെ 6:30 നിങ്ങളോട് റെഡിയാക്കാൻ പറയുന്നു, ഇന്ന വി ഐ പി വരുന്നുണ്ട്, മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ സേവനത്തിന്റെ ഭാഗമായിട്ട് കൂടെ പോകണം എന്ന് പറയുമ്പോൾ ആ കൃത്യസമയത്ത് തന്നെ നിങ്ങൾ അവിടെ ചെല്ലുന്നു. പിന്നീട് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്? ഞങ്ങളിവിടെ മറ്റേ വിശ്രമിക്കാനോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും പൊതുഭരണ വിഭാഗത്തിൽ ആൾക്കാർക്ക് സൗജന്യമായിട്ട് തരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഗവൺമെൻറ് ഓർഡറിൽ പറയുന്നത് നമുക്ക് താമസിക്കാനുള്ള സൗകര്യം, മതിയായ വിശ്രമ കേന്ദ്രങ്ങൾ, ഭക്ഷണം ഇതെല്ലാം കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ ഇതുവരെയുള്ള വി ഐ പി ഡ്യൂട്ടിക്ക് പോകുന്നത് നമ്മൾ 6:30 അവിടെ ചെന്നു, വി ഐ പി വരുന്നത് ചിലപ്പം ഉച്ചയ്ക്ക് 12 വരെയാണ്, അതുവരെ റോഡ് സൈഡിൽ കിടക്കേണ്ടി വരികയാണ്. റോഡ് സൈഡിൽ വരുന്ന ഡോക്ടർമാരൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്ക് മറ്റേ ടോയ്ലറ്റ് സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും നിലവിലില്ല. റോഡ് സൈഡിൽ ആംബുലൻസിൽ പോയി ഈ ചൂട് വെയിലത്ത് രാവിലെ മുമ്പിൽ വൈകുന്നേരം വരെ കിടക്കും. വി പി വരുന്നത് ചിലപ്പം 8:30 വരെ വരും. 8:30 വരുന്നുള്ള ആ സമയം വരെ നമ്മളവിടെ അതിർത്തിയിൽ പോയി കിടക്കുകയും വേണം. അവിടുന്ന് അതിർത്തി നിന്ന് വി പി പോകുന്ന അടുത്ത ജില്ലാ അതിർത്തി വരെ നമ്മളവിടെ കൊണ്ടുപോയി വിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് തിരിച്ചുമില്ല. അത് ടൈമോ ലിമിറ്റോ മറ്റോ കാര്യങ്ങളൊന്നുമില്ല. വി പി താമസിക്കുന്നതനുസരിച്ച് നമ്മളും താമസം അവിടെ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഒരു ഇസഡ് കാറ്റഗറിയുള്ള ഒരു ആൾ വരുമ്പോൾ 3 പരിപാടികളിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഈ 3 ഇടങ്ങളിലും ഒറ്റ ഡോക്ടറുടെ സേവനം തന്നെയായിരിക്കും, എങ്ങനെയാണ്? അല്ല, 3 മേജർ ഹോസ്പിറ്റലിലെ 3 ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യും, 3 ആംബുലൻസ് തന്നെ പോകേണ്ടി വരും. അത് എവിടെയാണ് അതിർത്തിയിൽ, ഇപ്പം ഏനാതിമംഗലത്താണ് നമ്മുടെ ജില്ലാ അതിർത്തി ആയിട്ടുള്ളത്. അല്ല, ഏനാതിമംഗലത്ത് ഒരു ടീം പോവുകയാണെങ്കിൽ ഒരാൾ ചിലപ്പം കോന്നിയിലാണ് വരുന്നതെങ്കിൽ കോന്നിയിൽ നമ്മുടെ കലഞ്ഞൂരാണ് നമ്മുടെ അതിർത്തിയുള്ളത്. അതിർത്തി വേറൊരു ആംബുലൻസ് പോകേണ്ടി വരും. ഇനി പ്ലാച്ചേരിയിലാണെങ്കിൽ വേറൊരു ആംബുലൻസ് അവിടെ പോകേണ്ടി വരും, അതിന് വേറൊരു ടീമിനെ ഇടേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഡി എം ഒയ്ക്കും ഒപ്പം തന്നെ കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡി എം ഒയ്ക്കും കളക്ടറിനും പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ എസ് പി കൂടെ കണ്ട് എസ് പിക്കും കൂടെ കത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓർഡറും സഹിതവും എല്ലാം നിർവഹിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രിൻസിപ്പൽ സെക്രട്ടറി എല്ലാം ഞങ്ങൾ അറിയിച്ചതാണ്. മിനിസ്റ്ററിയിൽ വല്ല മിനിസ്റ്ററിയും കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാര്യങ്ങളെല്ലാം അറിയിച്ചതാണ്. ഇപ്പോൾ ഇസഡ് കാറ്റഗറിയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും മെഡിക്കൽ അവരുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് അത് വേണമല്ലോ. അപ്പോൾ പരാതി കൊടുത്തെങ്കിൽ പോലും ഇതെങ്ങനെ തുടരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഡിമാൻഡ് എന്താണ്? ഞങ്ങളുടെ നിമിഷം ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരിക്കൽ തരാതുള്ള വി പി ഡ്യൂട്ടിയോട് സഹകരിക്കത്തില്ലെന്നാണ് ഞങ്ങളുടെ തീരുമാനം. എന്നാൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആംബുലൻസ് വെച്ച് ഞങ്ങൾക്ക് ഓടിയെത്താൻ പറ്റത്തില്ല. ഈ ഇസഡ് കാറ്റഗറിയിലുള്ള ആൾക്കാർ അവർ 125 കിലോമീറ്റർ 150 കിലോമീറ്റർ സ്പീഡിലുള്ള വണ്ടിയിലാണ് ഇവർ പോകുന്നത്. നമുക്കൊരു കാരണവശാലും അവരെ ഒപ്പം ഓടിയെത്താൻ പറ്റുന്നു പോലുമില്ല. അങ്ങനത്തെ രീതിയിലുള്ള ആംബുലൻസാണ് നമ്മുടെ നിലവിലുള്ളത്. അപ്പം ഈ ആംബുലൻസുമായിട്ട് നമ്മൾ പോകുക, എന്തെങ്കിലും അപകടങ്ങൾ പറ്റി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉള്ളൂ പ്രശ്നം, മറ്റു കാര്യങ്ങൾ വരത്തുള്ളൂ. അതിന് ഗവൺമെൻറ് അടിയന്തരമായൊരു നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കെ ജി എം ഒയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാതെ വി ഐ പികൾക്ക് സുരക്ഷാ ഡ്യൂട്ടി നൽകാൻ അല്ലെങ്കിൽ ആ സേവനം നൽകാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.